അനന്തം അജ്ഞാനം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ വാരത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം നാലാം തീയതി തിങ്കളാഴ്ചയാണ് മഹാശിവരാത്രി ശിവരാത്രിയെക്കുറിച്ച് അറിയാത്തവരാരും ഇല്ല ദുർവാസാവ് മഹർഷിയുടെ ശാപം മുഖേന ദേവന്മാർക്ക് ജരാനരകൾ ബാധിക്കാനിടയായി അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് അസുരന്മാരും ദേവന്മാരും കൂടെ ചേർന്ന് പാലാഴി മതനം നടത്താൻ ആരംഭിച്ചു പാലാഴി മതനം നടത്തുന്നത് അമൃത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് മന്ദര പർവ്വതത്തെ മത്തായും വാസുകി എന്ന സർപ്പത്തെ കയറായും രണ്ടുപേരും രണ്ട് ഭാഗത്ത് അസുരന്മാരുടെ ഒരു ഭാഗത്ത് ദേവന്മാരു ഭാഗത്ത് മത്ത് കടയാൻ തുടങ്ങി ഈ സമയത്ത് വാസുകി കാളകൂട വിഷം ശർദിക്കാനിടയായി ഇത് ഭൂമിയിൽ വിഴുന്നാൽ ത്രിലോകങ്ങളും നശിക്കാനിട വരും അത്രത്തോളം വിഷാംശം ഉള്ളതാണ് കാളകൂട വിഷം ഇത് മനസ്സിലാക്കി ഇത് ഈ കാളകൂടം വിഷം വമിച്ചപ്പോൾ തന്നെ ദേവന്മാരും അസുരന്മാരെല്ലാം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു കാരണം അവർക്ക് എന്തെന്ന് അല്ലാത്തൊരു പരിഭ്രാന്തി ഉണ്ടായി ഈ സമയത്ത് ഭഗവാൻ ശിവൻ കാളകൂട വിഷം തൻ്റെ കയ്യിൽ എടുക്കുകയും അത് പാനം ചെയ്യാനായിട്ട് മുതിരുകയും ചെയ്തു അതായത് വിഷം കുടിക്കാനായിട്ട് ശ്രമിച്ചു കാരണം ഇത് തറയിൽ വിഴുന്ന പോയാൽ ഭൂമി മുഴുവനും നശിച്ചു പോകും പാനം ചെയ്യുന്ന ഈ വിഷം കണ്ടിട്ട് പാർവതി ഉടൻ തന്നെ കണ്ടത്തിൽ ശിവൻ്റെ കണ്ടത്തിൽ പിടിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ ഉദരത്തിലേക്ക് അതായത് വയറിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നൊരു ഭയം കൊണ്ട് അത് കണ്ടത്തിൽ തന്നെ പിടിച്ചു നിർത്തുകയും പക്ഷേ കണ്ടത്തിൽ പിടിച്ചു നിർത്തുമ്പോൾ അദ്ദേഹം വീണ്ടും പിന്നെ വമിക്കുകയാണെങ്കിൽ അതായത് ഛർദിക്കുകയാണെങ്കിൽ അടുത്ത വീണ്ടും പ്രശ്നം വരുമോണ്ട് വിഷ്ണു ഭഗവാൻ വായിലും അമർത്തിപ്പിടിച്ചു അപ്പോൾ കണ്ടത്തിൽ പാർവതിയും വിഷ്ണു ഭഗവാൻ വായിലും അമർത്തിപ്പിടിച്ചപ്പോൾ കണ്ടത്തിൽ തന്നെ നിന്ന് ആ വിഷം ഘോരമായിട്ടുള്ള വിഷം അവിടെ തങ്ങി നിൽക്കേണ്ടി വന്നു അങ്ങനെ ശിവൻ്റെ ഖണ്ഡം അതായത് കഴുത്ത് നീല നിറത്തിലായി അതിനുശേഷമാണ് നീലകണ്ഠൻ എന്നൊരു പേര് വന്നത് പിന്നെ വിഷ്ണു പിടിച്ചതുകൊണ്ട് ആയിരിക്കാം വിഷ്ണുവിന് നീല നിറത്തിലൊരു നീല നിറവും വന്നു ഏതായാലും ഈ ശിവൻ പിന്നെ ഈ കാളകൂട വിഷം പാനം ചെയ്ത ദിവസമാണ് ശിവരാത്രി അപ്പോൾ അന്നേ ദിവസം എല്ലാ ദേവതകളും ശിവൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ശിവൻ്റെ ആയുരാരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ഉറക്കമൊഴിഞ്ഞ ഒരു ദിവസമാണ് മഹാശിവരാത്രി അതുകൊണ്ട് തന്നെ ഈ ദിവസം സകലവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മനുഷ്യർക്കും ശിവ അന്നത്തെ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവന് ധാര വിളക്ക് മാല നിവേദ്യങ്ങൾ ഇതെല്ലാം നടത്തുകയും അതുപോലെ മറ്റ് അർച്ചനകൾ നടത്തുകയും ശിവപുരാണം വായിക്കുകയും ശിവസ്തുതി കേൾക്കുന്നതും ശിവക്ഷേത്ര ദർശനവും അങ്ങനെ നിദ്ര ഇല്ലാതെ ഉറക്കമൊഴിഞ്ഞ് ശിവനെ പ്രാർത്ഥിക്കുന്നതും സകലവിധ പാപങ്ങൾ തീരുകയും എന്തൊക്കെ നമ്മൾ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്തെല്ലാം സമയദോഷങ്ങളുണ്ടോ അതെല്ലാം മാറിക്കിട്ടാനും സഹായിക്കും അപ്പം ശിവരാത്രി ഇത് എടുക്കുന്നത് വളരെ നല്ലതാണ് ഉത്തമമാണ് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴ്ച ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിദ്യാസാധ്യത ഉണ്ടാവും പല പ്രകാരത്തിലുള്ള നേട്ടങ്ങളോ മറ്റ് മറ്റു ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആരോഗ്യപരമായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുന്നത് വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും ഹലോ ആറ്റുകാൽ കൃഷ്ണൻ എവിടെ നിന്ന് വിളിക്കുന്നു ഹലോ ആറ്റുകാൽ രാധാകൃഷ്ണൻ ആണ് പറയൂറ്റുറത്ത് പറയൂ ജൂൺ ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സമയം പറയൂ സമയം സമയം എട്ട് അൻപത് ഏഴം എട്ട് അല്ലേ ജാതകം പൂയൻ നക്ഷത്രമാണ് പൂയൻ നക്ഷത്രത്തിന് ജാതകത്തിൽ മുപ്പത്തൊന്ന് വയസ്സ് ഏഴ് മാസവും പൂർത്തിയായി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്ന് വരെ ശുക്രദശയിൽ ചന്ദ്രാപഹാര കാലമാണ് ജാതകം ചൊവ്വാദോഷമുള്ള ജാതകമാണ് വിവാഹത്തിന് ചൊവ്വാദോഷമുള്ള ജാതകം യോജിപ്പിക്കണം ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറിക്കലും വിവാഹത്തിന് സാധ്യതയുണ്ട് ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും പിതൃസോ കുറവ് വരും അല്ലെങ്കിൽ പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ നോക്കണം ഇപ്പോൾ വിവാഹത്തിന് അനുകൂല സമയമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്ന് വരെ ശുക്രദശയിൽ ചന്ദ്രാപകാര കാലം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്ന് വിവാഹത്തിന് സാധ്യതയുണ്ട് ഇടവരാശി കാർത്തികമൊക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടോ വരാൻ സാധ്യതയുണ്ട് ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാം വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നീക്കം കൊണ്ടുവാനോ സാധ്യത വളരെ കൂടുതലാണ് വളരെ നാളുകളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്കും അതിനുള്ളൊരു പരിഹാരങ്ങളൊക്കെ ഉണ്ടാവും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ പരീക്ഷകളൊക്കെ എഴുതുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂല സമയമാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പല വിധത്തിലുള്ള ധനലാഭങ്ങളും ഈ വാരത്തെ പ്രതീക്ഷിക്കാം മിഥുനരാശി മകൈരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുനരാശി മിഥുനരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും പ്രതീക്ഷിക്കാം ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദാമ്പത്യ കലഹമോ വിരഹമോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലും പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം നല്ലതാണ് കർമ്മ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും ചെറിയ ചെറിയ ദാമ്പത്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക ശിവക്ഷേത്ര ദർശനം വളരെ നന്നായിരിക്കും ഹലോ ആറ്റി എവിടെ നിന്ന് വിളിക്കുന്നു ആ പറയൂ ഡാ ഏറ്റവും പുറത്ത് പറയൂ സമയം ഉത്രാടാ ഇത് ആരുടെ ജാതകാണ് ഉത്രാട നക്ഷത്രത്തിന് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പത്ത് വരെ ചൊവ്വാ ദശയിൽ ശുക്രന്റെ അപകാരം ഓ ഡൽഹിയിലാണോ ജനിച്ചത് ആയിട്ടില്ല ആ ഉത്തരാടനക്ഷത്രം ഒന്നാം പാദമാണ് ധനുരാശിയാണ് ജാതകം പാപദോഷമുള്ള ജാതകമാണ് വിവാഹത്തിന് പാപദോഷമുള്ള ജാതകം യോജിപ്പിക്കണം ജനിച്ച സ്ഥലത്തിന്റെ തെക്ക് പടിഞ്ഞാറ് വിവാഹത്തിന് സാധ്യമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസം പത്ത് വരെ ചൊവ്വയിൽ ശുക്രാപഹാര കാലമാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പത് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് ദോഷങ്ങളൊന്നും കാണുന്നില്ല പാപദോഷമുണ്ട് ജനിച്ച സ്ഥലത്തിന്റെ തെക്ക് പടിഞ്ഞാറ് കേരളത്തിലോട്ട് നോക്കിയാൽ മതി ജോലിക്ക് രോഗമുണ്ട് രണ്ടുമൂന്ന് ജോലി മാറി മാറി കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് എന്താണ് പഠിച്ചത് കണക്ക് എഞ്ചിനീയറിംഗ് ആണോ കണക്കുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാം കൊള്ളാം കമ്പ്യൂട്ടർ കണക്ക് ടീച്ചിങ് എല്ലാം കൊള്ളാം ഓക്കെ വിവാഹത്തിന്റെ സമയം ജാതകം പാപദോഷമുള്ള ജാതകമാണ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്ന വേഗം വിവാഹം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജാതകത്തിൽ ദോഷമുണ്ട് രാശി പുടനത്തിൻ്റെ അവസാനത്തെ പാലിച്ചു കഴിഞ്ഞ പൂയവും ആയില്യവും കൂടെ ചേരുന്ന രണ്ടേകാലനക്ഷത്രമാണ് രാശി കർക്കിട രാശിക്കാർക്ക് ഈ വാരം മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും ശത്രുവർധനവും ഉണ്ടെങ്കിലും അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അല്പമാത്രമേ ഉള്ള അരിഷ്ഠതകളൊക്കെ ഉണ്ടാവും ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഈ വാരം നന്നായിരിക്കും

സ്വന്തം ജാതകമാണ് മോൻ്റെ ജാതകം രാഹുറിലിപ്പോൾ ബുധനാണ് ആ രാഹൂർ ദശയാണ് രാഹുർ ദശയിൽ ബുധനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം ഇരുപത്തി മൂന്ന് വരെ കഴിഞ്ഞൊരു നാലഞ്ച് വർഷക്കാലം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സമയദോഷം ഉണ്ടായിരുന്നു അതെല്ലാം മാറിയിട്ടുണ്ട് അലർജി അലർജിയിലസുഖം ഉണ്ടാവും ബന്ധുക്കളുമായിട്ടുള്ള വിരോധങ്ങളൊക്കെ ഉണ്ടാവും കുടുംബപരമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ വരും അടുത്ത ഒരു വർഷത്തേക്ക് സമയദോഷം കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ടും ദാമ്പത്യപരമായിട്ടും അത്ര നല്ലതല്ല രണ്ടായിരത്തി പത്തൊമ്പത് മുഴുവനും കല്യാണത്തിന്റെ സമയം ഇപ്പോഴും നല്ല സമയം തന്നെയാണ് എപ്പോഴും നല്ല സമയമാണ് കല്യാണം കഴിക്കുമ്പോൾ മാത്രം പൊരുത്തം നോക്കി കല്യാണം കഴിക്കണം അത്രേ ഉള്ളൂ ജാതകത്തിൽ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കല്യാണം കഴിയുമ്പോ അതായത് ശുദ്ധജാതക ശുദ്ധജാതകമാണ് ആൺകുട്ടിയല്ലേ ശുദ്ധജാതകമാണ് ദോഷങ്ങളൊന്നും ഇല്ല ജനിച്ച സ്ഥലത്തിന്റെ തെക്ക് കിഴക്ക് ദിക്കിൽ നിന്നും വിവാഹത്തിന് സാധ്യത ഉണ്ട് തെക്ക് കിഴക്ക് അപ്പോ നല്ല പൊരുത്തം നോക്കി വിവാഹം നടത്തുക വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല ചിങ്ങരാശി മകം പൂരം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനിച്ച് കഴിഞ്ഞേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം പൊതുവേ ഗൃഹവാഹനാദി സൗഖ്യം പ്രതീക്ഷിക്കാം വളരെ നാളുകളായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാവും കലാപരമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഗൃഹവാഹനാദി ഗുണം ഈ വാരത്തിലുണ്ടാവും ചിലപ്പോൾ സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനോ വാഹനം വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ വീട് പുതുതായിട്ട് വാങ്ങിക്കുന്നതിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയം ഭൂമി വാങ്ങിക്കാനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് കാരണം എത്രയൊക്കെ സാമ്പത്തികമായിട്ടുള്ള നമ്മളെ കയ്യിലുണ്ടെങ്കിലും കാശുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഏത് വിധത്തിലുണ്ടെങ്കിലും വീട് വയ്ക്കുക വാഹനം വാങ്ങിക്കുക അതുപോലെ തന്നെ വിവാഹം നടക്കുക ഇതിനൊക്കെ പ്രത്യേകമായിട്ടൊരു സമയം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നടക്കാൻ പ്രത്യേക ഒരു സമയമുണ്ട് ആ സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര ചില എടുത്തൊക്കെ എത്ര പണം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ സമയത്തിന് കല്യാണം നടന്നില്ലെന്ന് വരും അതുപോലെ വാഹനം വാങ്ങിക്കാനൊരു യോഗം അതുപോലെ ഭൂമി വാങ്ങിക്കാനൊരു യോഗം ചില സമയത്ത് നമ്മൾ ഭൂമിക്ക് ചിലപ്പോൾ വില പറഞ്ഞു കഴിഞ്ഞാൽ പോലും കിട്ടാത്ത അവസ്ഥ വരും ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോഴായിരിക്കും ഒരാൾ വന്ന് പറയുന്നത് ഭൂമി വിൽക്കാനുണ്ടെന്ന് അങ്ങനെ എല്ലാ വിധത്തിലും ഒരു സമയം ഒരു തലയിലെടുത്ത ഒരു വിധി പ്രധാനമാണ് അപ്പോൾ ഏതായാലും ഈ സമയത്ത് ഗൃഹവാഹനാധി ഗുണം പ്രതീക്ഷിക്കാം സംബന്ധമായിട്ടും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സുഖവും ഈ വാരത്തിലുണ്ടാവും പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം ചിങ്ങരാശിക്കാരെ സംബന്ധത്തോളം നല്ലതാണ് കന്നിരാശി ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരിയുടെ ആദ്യത്തെ മുപ്പത് നാഴികൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ വാരം സഹോദരാദി ഗുണവും മനസന്തോഷവും ഭാഗ്യവുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം സുഖം ഈ വാരത്തിലുണ്ടാവും ഗുണം ഈ വാരത്തിലുണ്ടാവും പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ആഗ്രഹ സാഫല്യം ഉണ്ടാവും മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഗൃഹത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ദാമ്പത്യ ദാമ്പത്യസുഖക്കുറോ കലഹമോ വിരഹമോ ഉണ്ടെങ്കിലും അത് ഈ വാരത്തിൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകളൊക്കെ ശ്രമിക്കാനിട വരും ആഗ്രഹ സാഫല്യം ഉണ്ടാവും ഏതെങ്കിലും വിധത്തിൽ ദമ്പതിക തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ കേസോ വഴക്കമോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഈ വാരത്തിൽ മാറി ഒന്നിച്ചു പോകാനുള്ളൊരു സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട് കാരണം ചെറിയ ചെറിയ നേരിയ പ്രശ്നങ്ങൾക്ക് കാരണം ചെറിയ കാര്യങ്ങൾക്ക് പോലും ദാമ്പത്യപരമായിട്ട് വിരഹം അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട് അതുപോലെ കുറ്റം ചെയ്യാതെ ജയിലിൽ കിടക്കുക കുറ്റം ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുക അല്ലെങ്കിൽ കേസുണ്ടാവുക ഇങ്ങനെയുള്ളവരും ധാരാളം പേരുണ്ട് കാരണം ഏതെങ്കിലും വിധത്തിൽ കേസോ വഴക്കോ കലഹങ്ങളോ പ്രശ്നങ്ങളോ കണ്ടവശ എനിക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഇതിൽ നിന്നൊരു മോചനം ഈ വാരം മുതൽ പ്രതീക്ഷിക്കാം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും പൊതുവെ അതുപോലെ കണ്ടകശിനി ആയുട വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും തടസ്സങ്ങളുള്ളവർക്ക് അതിൽ നിന്നൊരു മാറ്റം ഈ വാരം മുതൽ അനുഭവപ്പെടും തുലാ രാശി ചിത്രയുടെ അവസാനത്തെ മുപ്പ് നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാം രാശി തൊലാം രാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം മനസ്സിന് സന്തോഷവും സമാധാനക്കെ ലഭിക്കും ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം സന്താനങ്ങളെ വിട്ടു നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവും സന്താനങ്ങളാൽ മനസ്സ് സമാധാനക്കുറവോ പ്രയാസങ്ങളോ വിരഹങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയോ സന്താനങ്ങളെ വിട്ടു നിൽക്കേണ്ട അവസ്ഥയിലൊക്കെ ഉണ്ടാവും ദാമ്പത്യ സുഖം ഈ വാരത്ത് പ്രതീക്ഷിക്കാം കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാവും സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂല സമയമാണ് കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം വളരെ നല്ലതാണ് നമസ്കാരം നമസ്കാരം എവിടെ നിന്ന് വിളിക്കുന്നു ഞാൻ നിന്നാണ് ജനിച്ച തീയതി പറയൂ പറയൂ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ

അറുപത്തിനാല് ഓക്കെ അത് വിശാഖനക്ഷത്രം നക്ഷത്രത്തിന് ജാതകത്തിൽ അമ്പത്തിനാല് വയസ്സ് ഏഴ് മാസം പൂർത്തിയായി ഇപ്പോൾ ശുക്രദശയിലെ രാഹുറിൻ്റെ അപകാരമാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ പതിനൊന്ന് വരെ ശുക്രദശയിൽ രാഹുറിൻ്റെ അപകാരകാലം നക്ഷത്രം വൃശ്ചിക രാശിയാണ് സമയം കുറച്ച് മോശപ്പെട്ട പീരീഡാണ് ഏടരശിനിയുടെ അവസാന കാലമാണ് ഈ രണ്ടായിരത്തി ഇരുപത് തുടങ്ങുന്നത് വരെ അത് രണ്ടായിരത്തി പത്തൊമ്പത് മുഴുവനും ഏടശനി കാലമാണ് കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അടുത്ത ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുഴുവനും കാണും ഉദര രോഗത്തിന് സാധ്യത ഉണ്ട് പിതർസു കുറവ് വരും എന്താണ് അറിയാനുള്ളത് ആ കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലമായിട്ട് ആയിരുന്നു അടുത്ത ഒരു ഒരു വർഷം കൂടെ സമയദോഷം രണ്ടായിരത്തി പത്തൊമ്പത് കൂടെ സമയദോഷമുണ്ട് പത്തൊമ്പത് കഴിയുമ്പോൾ കടബാധ്യതകൾ കുറേശ് മാറിക്കിട്ടും സ്വന്തമായിട്ട് വീടിന്റെ സ്വന്തമായിട്ട് വീട് വയ്ക്കാനൊക്കെ അനുകൂല സമയം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ പതിനൊന്നിന് ശേഷമാണ് ഏഹ് കുറച്ചുകൂടെ നന്നായിരിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത് അപ്പോൾ ഒരു വർഷം ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടര വർഷത്തിനകത്ത് ഓക്കെ വീടിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് കടബാധികളൊക്കെ കുറച്ചും തീർന്നു കിട്ടും കഷ്ടകാലങ്ങളൊക്കെ മാറിക്കിട്ടും രണ്ടായിരത്തി ഇരുപത് ജനുവരിയോടുകൂടി ഏഴരശിനിയും മാറും അപ്പം എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ മാറ്റം തുടങ്ങും ശരി വൃശ്ചികരാശി വിശാഖത്തിന്റെ അവസാനത്തെ പാനിച്ചു താഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ഇപ്പോൾ ജന്മശനി കാലമാണെങ്കിലും ഈ വാരം നല്ലതാണ് മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും സന്താന ഗുണം പ്രതീക്ഷിക്കാം സഹോദരങ്ങളെ വിട്ടു നിൽക്കേണ്ട അവസ്ഥകൾ സഹോദര സുക്രവും അനുഭവപ്പെടും സാമ്പത്തിക നില മെച്ചമായിരിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പ്രമോഷനൊക്കെ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ജോലിഭാരം അല്പം വർദ്ധിക്കുമെങ്കിലും ഈ വാരം പൊതുവായിട്ട് പ്രൊമോഷനോ അല്ലെങ്കിൽ കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളോ സാമ്പത്തിക ലാഭങ്ങളോ പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളും ഭാഗ്യവൃഷ്ടിയും അനുഭവപ്പെടും ദാമ്പത്യസുഖം ഈ വാരത്തിലുണ്ടാവും ചെറിയ ചെറിയ പ്രയാസങ്ങളോ അലസതകളോ ഉണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും ഗൃഹവാഹനാദി ഗുണം ഈ വാരത്തെ പ്രതീക്ഷിക്കാം പൊതു ഈ വാരം നന്നായിരിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് കാഴ്ച വരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് പൊതുവെ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും സാമ്പത്തിക നില മെച്ചമായിരിക്കും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും കർമ്മ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും എങ്കിലും ചെറിയ ചെറിയ പ്രയാസങ്ങളോ അസ്വസ്ഥകളോ വിഷമങ്ങളോ അലസതകളോ അനുഭവപ്പെടാനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട് മകരരാശി ഉത്രാടത്തിന് മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചിരുന്നവർക്ക് വളരെ നന്നായിരിക്കും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും ഭൂമി വായിക്കുന്നതിനും ഗൃഹം വയ്ക്കുന്നതിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് സന്താന ഗുണം പ്രതീക്ഷിക്കാം സാമ്പത്തിക ലാഭം ഉണ്ടാകും പ്രതീക്ഷിക്കുന്നതിലും കവിഞ്ഞുള്ള നേട്ടങ്ങളൊക്കെ ഈ വാരത്ത് പ്രതീക്ഷിക്കാം പൊതുവേ എന്ത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും വിജയ സാധ്യത ഉണ്ടാകും വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കും സാധ്യത തെളിഞ്ഞു വരും എന്തായാലും ഈ വാരം വളരെ നല്ലതാണ് കുംഭരാശി അവിട്ടത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴികയും ചതയും പൂരിട്ടായിട്ട് മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് പൊതുവേ സാമ്പത്തിക നില മെച്ചമായിരിക്കും സഹോദരാധി ഗുണം പ്രതീക്ഷിക്കാം കർമ്മസംബന്ധമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യത എങ്കിലും സാമ്പത്തിക നില മെച്ചമായിരിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും മനസ്സിന് സന്തോഷവും സമാധാനവും സമാധാനം ക്ലമിക്കും ഗുണം പ്രതീക്ഷിക്കാം ഗൃഹത്തിലുള്ള അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കമോ അല്പമൊന്നും മാറിക്കിട്ടാനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട് അധികം താമസിക്കാതെ തന്നെ കുംഭരാശിക്കാർക്ക് വളരെ നല്ല അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം പ്രതീക്ഷിക്കാം ഈ ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അധികം താമസിക്കാതെ മാറിക്കിട്ടും പൊതുവായിട്ട് ഈ വാരം നന്നായിരിക്കും മീനൻ രാശി പൂരിട്ടായുടെ അവസാനത്തെ പാലിച്ചു കഴിഞ്ഞു ഉത്തരട്ടായി രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് പൊതുവേ ഈ വാരം നന്നായിരിക്കും ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം സാമ്പത്തിക നില മെച്ചമായിരിക്കും സന്താനഗുണം പ്രതീക്ഷിക്കാം ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും പിതാവിൻ്റെ സ്വത്തുക്കൾ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള സമയമാണ് കലാപരമായി ബന്ധപ്പെട്ട് തോൽപ്പിച്ചിരുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും കലാപരമായിട്ട് ബിസിനസ് രംഗത്തോ അല്ലെങ്കിൽ സിനിമാ രംഗത്തോ അല്ലെങ്കിൽ സീരിയലോ അതുപോലെയുള്ള കലാപരമായിട്ട് എന്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കും ഡാൻസ് നാടകം സംഗീതം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് പല വിധത്തിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങൾ ഉണ്ടാകും ഏത് കാര്യം കറിയും കഴിഞ്ഞാലും വിജയിക്കാൻ സാധ്യതയുണ്ട് പ്രശസ്തി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ത് കാര്യങ്ങൾക്കും തടസ്സങ്ങളും ബുദ്ധിമുട്ടും വിഷമങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറി മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കാനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട് പൊതു ഈ വാരം നന്നായിരിക്കും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും കണ്ണൻ ബാംഗ്ലൂരിൽ നിന്ന് എഴുതുന്നു ജോർസർക്ക് ഞങ്ങൾ ബാംഗ്ലൂർ സെറ്റിൽഡായ മലയാളികളാണ് ഞങ്ങളുടെ പേരക്കുട്ടിയുടെ ജാതകം ഗണിച്ച് എഴുതണം എന്താണ് ചെയ്യേണ്ടത് കുട്ടിയുടെ ജാതകം അതിൻ്റെ ഭാവി ഫലം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് പറഞ്ഞു തരുമോ നക്ഷത്രം ഭരണിയാണോ പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് അഞ്ച് അഞ്ച് ഏയും ബാംഗ്ലൂരിൽ തരണം ജാതകപ്രകാരം ഭരണി നക്ഷത്രം മേടരാശിയാണ് ജാതകത്തിലെ ജനനം കൊണ്ട് പിതാവിന് മാത്രം അല്പം ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് മാസം പതിനാല് വരെ ശുക്രദശയിൽ വ്യാഴന്റെ പീരീഡും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ച് വരെ ശുക്രനിൽ ശനിയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് മാസം പതിനഞ്ച് വരെ ശുക്രദശയിൽ ബുധാപകാര കാലമാണ് ജാതകം കുട്ടിക്ക് എഴുതി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ജാതകം എഴുതി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പലരും പറയും രണ്ട് വയസ്സാകുമ്പോൾ എഴുതാം മൂന്ന് വയസ്സാകുമ്പോൾ എഴുതാം അല്ലെങ്കിൽ അഞ്ച് വയസ്സാകുമ്പോൾ എഴുതാം ഇതൊന്നും എഴുതാതെ അവസാനം കല്യാണത്തിൻ്റെ തലേദിവസം ജാതകം എഴുതി വെക്കണവരുമുണ്ട് അങ്ങനെയല്ല കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ജാതകം എഴുതി വെക്കുക അപ്പോൾ ഏത് ദശയാണ് അതായത് അപഹാരങ്ങളാണ് നടക്കുന്നത് അതിൽ എന്തൊക്കെ വിദ്യാഭ്യാസത്തിൽ എങ്ങനെ ഇരിക്കും നല്ലതായിരിക്കുമോ അല്ലെങ്കിൽ എന്ത് വിഷയം പഠിച്ചാൽ അതിൽ ജോലി കിട്ടാൻ സാധ്യത ഉണ്ടാകും അങ്ങനെ ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ വിശ് നിരവധി കാര്യങ്ങൾ ജാതകത്തിലൂടെ അറിയാൻ സാധിക്കും അപ്പോൾ ജനിക്കുന്ന സമയം കേതു ദശയിലാണ് ദശയിലാണിതിപ്പം കേതു ദശയിലൊക്കെയാണ് ഇതിപ്പോൾ ശുക്രദശയിലാണ് ജനനം അശ്വതി മകം മൂലമൊക്കെ കേതു ദശയിലാണ് അപ്പോൾ അങ്ങനെ കേതുദശയിൽ ജനിക്കുന്ന കുട്ടിയെ അല്പം ബാലാഷ്ടതകളും ബുദ്ധിമുട്ടൊക്കെ കാണും അതിനുള്ളപ്പോൾ എന്തെങ്കിലും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ ആ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും അവർ ജാതകത്തിൽ മാത്രമേ ദോഷങ്ങളൊക്കെ കൃത്യമായിട്ടും അറിയാൻ സാധിക്കുകയുള്ളൂ ഏതായാലും ഈ ജാതകപ്രകാരം പ്രകാരം ഭരണിക്കുമ്പോൾ സമയം ആരോഗ്യപരമായിട്ട് മാത്രം രണ്ടായിരത്തി പത്തൊമ്പത് അത്ര നല്ലതല്ല എങ്കിൽ ശുക്രദശയിൽ വ്യാഴന്റെ പീരീഡ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനാല് വരെയുള്ള സമയം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും സംബന്ധമായിട്ട് ജോലിക്ക് സാധ്യത ഉണ്ടാവും നല്ല ഭാവി ഉണ്ടാവും എൻജിനിയറിംഗ് സംബന്ധമായിട്ടുള്ള പഠനങ്ങളൊക്കെ വളരെ നല്ല അല്ലെങ്കിൽ കണക്കിനോട് ബന്ധപ്പെട്ട എല്ലാ തൊഴിലുകളും ജാതക പ്രകാരം കാണുന്നുണ്ട് നല്ലതായിട്ട് കാണുന്നുണ്ട് വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല നല്ല ഭാവി ഉണ്ടാവും കത്തുകൾ അയക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ അനന്തപജ്ഞാതം ഏഷ്യാനെ സ്റ്റുഡിയോ കോംപ്ലക്സ് പൊളിയറക്കോണം വിവോ തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് ഫൈവ് സെവൻ ത്രീ വീണ്ടും അനന്തപജ്ഞാതം അടുത്ത വെള്ളിയാഴ്ച രാവിലെ യു എ ടൈം ഏഴ് മുപ്പതിന് മിഡിൽ ഈസ്റ്റിലും ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക